മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 4 ഇന്ന് തുടക്കമാവുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ആകാംക്ഷയോടെ തന്നെയാണ് ബിഗ് ബോസിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. സീസൺ 1, സീസൺ 2, സീസൺ 3 ഈ മൂന്ന് നമുക്ക് തന്ന ഒരു ആവേശമുണ്ടല്ലേ, അതേ ആവേശം തന്നെയായിരിക്കും സീസൺ 4-നും. അതല്ലെങ്കിൽ ആവേശം കുറച്ചുകൂടി കൂടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇനി നടക്കാൻ പോകുന്ന ബിഗ് ബോസ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, നമ്മളുടെ മെഗാസ്റ്റാറായിട്ടുള്ള ലാലേട്ടൻ ഇതിലെ ഹോസ്റ്റ് ആയിട്ട് എത്തുന്നു എന്ന് തന്നെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെയുള്ള ബിഗ് ബോസിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നെന്നും എങ്ങനെയായിരുന്നു ഓരോ സീസണും നമ്മൾ കണ്ടതെന്നും കണ്ടസ്റ്റൻസ് ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ബിഗ് ബോസ് സീസൺ 1 വളരെ ആകാംക്ഷയോടുകൂടി എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ ഗെയിം നമുക്ക് തരുന്നതെന്നും യാതൊരു ഐഡിയ ഇല്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ലാലേട്ടൻ തന്നെ ഇതിൽ ആദ്യത്തെ കണ്ടസ്റ്റൻ്റിൽ ആ വീട്ടിലോട്ട് വിടുകയാണ്. എസ് ശ്വേത മേനോനായിരുന്നു ആ കണ്ടസ്റ്റൻ്റായിട്ട് വീട്ടിനുള്ളിൽ കയറിയത്. സത്യം പറഞ്ഞാൽ ശ്വേതയിലൂടെയാണ് നമ്മളും ആ ബിഗ് ബോസ് ഹൗസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ ബിഗ് ഹൗസ് തന്നെയായിരുന്നല്ലേ. ഒരുപാട് മീൻസ് ഡൈനിങ് ടേബിളായാലും അതുപോലെ ബെഡ്റൂം ആയാലും ഓപ്പൺ ബെഡ്റൂം ആണെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത. അതുപോലെ തന്നെയാണ് സോഫ സെറ്റൊക്കെ വെച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബിഗ് ഹൗസ് തന്നെയാണ്. അതിൽ ആപ്റ്റായിട്ടുള്ള പേരും തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചൺ സെക്ഷനായാലും ഓപ്പൺ ഏരിയ ആണ്, എല്ലാവരും ഓപ്പൺ ഏരിയ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളല്ലേ. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മീൻസ് ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യാനും ഡ്രസ്സ് കെയർ ചെയ്ത് വയ്ക്കാനും ഒക്കെ ഓരോ സെക്ഷൻസ് ആയിരുന്നു ആ ബിഗ് ഹൗസിൽ അവർക്കായിട്ട് ഒരുക്കിയിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കണ്ടസ്റ്റൻസ് സാബുമോനായാലും അതുപോലെ പേളി ആയാലും ശ്രീനിഷ് ആയാലും അതുപോലെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് അരിഷ്ടോ സുരേഷിന് തന്നെയായിരുന്നു അല്ലേ. കാരണം നമ്മൾ ഈ ഒരു ഹൗസ് കുറച്ചൊന്ന് ഡള്ളാവുമ്പോൾ ഒരു പാട്ടിലൂടെയും ഒക്കെ ഈ വീട്ടിനെ ഉയർത്തിയിരുന്ന അല്ലെങ്കിൽ ഉണർത്തിയിരുന്നത് നമ്മളുടെ സ്വന്തം ആയിട്ടുള്ള അരിഷ്ടോ സുരേഷ് തന്നെയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇതിൽ നൽകുന്ന ചെറിയ ചെറിയ ടാസ്ക്, അതിഗംഭീരമായിട്ടുള്ള ടാസ്ക്, നമ്മൾ പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗെയിം സെക്ഷനൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗെയിം സെക്ഷൻ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്, അയ്യോ ബിഗ് ഹൗസിൽ ഇവരെങ്ങനെയാണ് ഈ ഒരു ഗെയിം കൊണ്ടുവരുന്നത്, ഇത് ഇവർ ഗെയിമൊക്കെ ഇവരെങ്ങനെയാണ് കളക്ട് ചെയ്ത് ഇവരിൽ എത്തിക്കുന്നത് എന്നല്ലേ. അതുപോലെ തന്നെയാണ് ഇവർക്ക് റേഷൻ നൽകുന്നതിന് നമുക്കും ടെൻഷൻ നൽകിയിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് ഇതിൽ നൽകുന്ന ഗെയിമിൽ വിൻ ചെയ്താൽ മാത്രമാണ് ഇവർക്ക് ഒരുപാട് റേഷൻ പോലെയാണ് ഫുഡ് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മളും ആഗ്രഹിക്കും, അയ്യോ അവർ ആ ഗെയിം ഒന്ന് വിൻ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കിട്ടും, ഫുഡ് കിട്ടും എന്നൊക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. അതുപോലെ തന്നെ സൗഹൃദവും കലപ്പിലയും പ്രണയവും ഒക്കെ നിറഞ്ഞതായിരുന്നു ബിഗ് ഹൗസ് സീസൺ 1 എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയായിരുന്നു, അതിങ്ങനെ പൂവിട്ടതായിരുന്നു പേളിയുടെയും ശ്രീനിഷിൻ്റെയും പ്രണയം. അങ്ങനെ ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് നൽകിയിരുന്ന ഒരു ഹൗസ് തന്നെയായിരുന്നു. അപ്പോൾ കറക്റ്റ് എന്ന് പറയുമ്പോൾ 100 ദിവസം ഈ ഒരു ബിഗ് ഹൗസ് ഉണ്ടായിരുന്നു നമുക്കറിയാം. 3 മാസത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു 100 ദിവസത്തേക്കായിരിക്കും ഈ ഒരു കൂട്ടായ്മയിലുള്ള എല്ലാവരും ഒരു വീട്ടിലുണ്ടാവുന്നത്. ഈ ഒരു സെക്ഷനിൽ എല്ലാവരും പാട്ടുകാരുണ്ടായിരുന്നു, അഭിനേതാക്കളുണ്ടായിരുന്നു, സോഷ്യൽ സർവീസ് ചെയ്യുന്നവരുണ്ടായിരുന്നു, എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഈ ഒരു ബിഗ് ബോസിലുണ്ടായിരുന്നു. 2018 ബിഗ് ബോസ് സീസൺ 1 ആരംഭിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി ഇത് എൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇതിൽ വിൻ ചെയ്ത ആരാണെന്ന് നമുക്കറിയേണ്ട, എസ് സാബുമോനായിരുന്നു ഇതിൽ ഫസ്റ്റ് വിൻ ചെയ്തത്. അപ്പോൾ ആദ്യം വിജയിച്ച അല്ലെങ്കിൽ ആദ്യത്തെ വിന്നറിന് നൽകിയിരുന്ന സമ്മാനം 1 കോടി രൂപയുടെ വില്ലയായിരുന്നു. അങ്ങനെ ആ ഒരു സമ്മാനമൊക്കെ കരസ്ഥമാക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു കളി എങ്ങനെയാണ് കളിക്കേണ്ടതെന്നും. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കുമല്ലേ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ലാത്ത പുറത്ത് എന്താണ് നടക്കണതെന്ന് ഒന്നും നമുക്കറിയാതെ ഒരു 100 ദിവസം നമ്മൾ കുറച്ച് പേർ ഡെയിലി കാണുന്ന നമ്മളൊരു 10-18 പേരല്ലേ, അവരെ തന്നെ മുഖങ്ങൾ കാണുന്നു എത്ര സമയമായെന്ന് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ആ ഒരു വീട്ടിൽ നമ്മൾ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ വിവരിച്ച് തരുന്നൊരു ഗെയിം. ഈ ഗെയിം എൻഡ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആകാംക്ഷയല്ലോ, ഇനി സെക്കൻഡ് സീസൺ ഉണ്ടാവുമോ എന്നുള്ള. അങ്ങനെ നമ്മൾ മുന്നിൽ സെക്കൻഡ് സീസണും എത്തി. ബിഗ് ബോസ് സീസൺ 2 എന്ന് തുടങ്ങും എന്നുള്ള ഒരു ആകാംക്ഷയിലിരിക്കുമ്പോൾ തന്നെയായിരുന്നല്ലേ നമ്മളുടെ മുന്നിൽ ജനുവരി 2020 5-ാം തീയതി ആ ബിഗ് ബോസ് എത്തി. വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഇരുന്നു. കാരണം ഒരുപാട് ഒരുപാട് ഈ ഫസ്റ്റ് സീസൺ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഗെയിം സെക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലുള്ളവരാണ് വരുന്നതെന്ന്. ഇത് കണ്ടപ്പോൾ നമ്മളുടെ ഉള്ളിലും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ ഇതിൽ കോമ്പറ്റീഷൻ ചെയ്യാൻ വരണം എന്നുള്ളൊരാഗ്രഹമുണ്ടായി. അങ്ങനെ ആ സമയത്തായിരുന്നു നമുക്കറിയാം ടിക്ടോക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം വളരെ രീതിയിൽ ഹൈപ്പിൽ നിൽക്കുന്ന സമയം. അങ്ങനെ ഇപ്പോൾ ടിക്ടോക്കിൽ
നിന്നൊരു താരം എത്ര എത്തുവാണ് ഈ ബിഗ് ബോസിലോട്ട്? ഫുക്രു. ഫുക്രു വന്നതിന് ശേഷം പിന്നെ ആര്യ ബെഡായി ബംഗ്ലാവിൽ ആര്യ വരുന്നു, മഞ്ജു വരുന്നു. കലപിലായിട്ട് ബഹളത്തോടെ ബഹളമായിട്ടുണ്ടായിരുന്ന ഒരു സീസൺ തന്നെയായിരുന്നു സീസൺ ടു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും സീസൺ ടുവിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ടിങ്ങും അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആർമി ഉണ്ടായിരുന്നതും രജിത് സാറിനെ തന്നെയാണ്. ഇതിലെ ആർമി ഉണ്ടാവുന്ന സീസൺ വണ്ണിന് എനിക്ക് തോന്നുന്നു ഇത്രയധികം ആർമീസ് ഉണ്ടായിരുന്നില്ല, ഇത്രയധികം ഫാൻസ് ഉണ്ടായിരുന്നില്ല, ഇത്രയധികം ഫാൻസ് പേജുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ സീസൺ ടു ആയപ്പോഴേക്കും അതിനൊക്കെ മറികടന്ന് ഓരോരുത്തർക്കും കുറേ ഫാൻ പേജുകളാണ് ഉണ്ടായത്. അത്രത്തോളം ഈ ഒരു ഷോയെ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നതിൻ്റെ ഒരു സത്യം തന്നെയായിരുന്നു ഈ ഒരു പേജുകൾ ഉൾക്കൊള്ളുന്നത്, അല്ലേ? അങ്ങനെ ഓരോ പേജുണ്ടും പിന്നെ പേജ് ആൾക്കാർ തമ്മിലുള്ള ഫൈറ്റായി, വാട്സപ്പ് സ്റ്റാറ്റസുകളായി, വാട്സപ്പിൽ തന്നെ ഗ്രൂപ്പുകളായി, അങ്ങനെ മേളത്തോടെ മേളം തന്നെയായിരുന്നു സീസൺ ടു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഇടയ്ക്കായിരുന്നു കോവിഡിൻ്റെ സിറ്റുവേഷൻ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഈ കോവിഡിൻ്റെ ഒരു പാനിക് സിറ്റുവേഷനോ അല്ലെങ്കിൽ കോവിഡ് ഒന്നും ഈ വീട്ടിലുള്ള ആരും തന്നെ അറിഞ്ഞിരുന്നില്ല, അല്ലേ? കാരണം ഈ ഒരു വീട്ടിൽ 100 ദിവസം ഇങ്ങനെ അടഞ്ഞു പൂട്ടിക്കിടക്കുമ്പോൾ പുറത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തിന് സമയം എത്ര ആയെന്ന് പോലും ഇവർക്ക് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പായിട്ട് ത് തെറ്റ് ചെയ്യുന്ന ആരാണോ അവർ ജയിലിൽ പോവുമായിരുന്നു. ഇതായിരുന്നു ഇതിൽ ഏറ്റവും വലിയൊരു ഹൈപ്പ്. കാരണം അവർ നന്നായി, അല്ലെങ്കിൽ ഈ ഗെയിം തോറ്റാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഹേർട്ട് ചെയ്താലോ അങ്ങനെ എന്ത് സംഭവിച്ചാലും ലാലേട്ടൻ തന്നെ അവരെ ശകാരിക്കുകയും ലാലേട്ടൻ വന്നിട്ട് തന്നെ അവർ ആ ജയിലിലോട്ടാക്കുകയും, ജയിലിൽ കിടക്കുന്നവർക്ക് പണിയൊക്കെ ചെയ്യണം കേട്ടോ, ഈ മാവാട്ടുക അല്ലാന്നുണ്ടെങ്കിൽ ഈ പച്ചക്കറി അരിഞ്ഞ അല്ലെങ്കിൽ ചെറിയ അരിമണികൾ വറുക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ കൊടുത്തിട്ടിരുന്നു. അങ്ങനെ വീട്ടിൽ കിടക്കുന്നവർക്ക്, അതായത് ജയിലിൽ കിടക്കുന്നവർക്ക് നല്ല ഫുഡും കിട്ടിയിരുന്നില്ല, കഞ്ഞിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. കറക്റ്റ് എങ്ങനെയാണോ ജയിൽവാസം അനുഭവിക്കേണ്ടത് അതുപോലെ തന്നെയായിരുന്നു തെറ്റ് ചെയ്താലുണ്ടാവുന്നത്. അങ്ങനെ ഭയങ്കര സംഭവ വികാസങ്ങൾ, നല്ല നല്ല ഗെയിമിംഗ് ആയിരുന്നു സീസൺ ഫസ്റ്റിനെയും കാട്ടി നമ്മൾ കണ്ടതിലും ഹൈപ്പ് നൽകുന്ന ഗെയിമിംഗ് ആയിരുന്നു സീസൺ ടുവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നെഞ്ചിലേറ്റി അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആർമി സെക്ഷൻസ് ഒക്കെ വന്നു. അതിനിടയ്ക്കാണ് രജിത് സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റുന്നത്, കൂടെ ഉള്ള കണ്ടസ്റ്റന്റിനെ ഹേർട്ട് ചെയ്യരുത് അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്ന് തന്നെ ഇവർക്കൊരു സത്യം ചെയ്ത് വാങ്ങുമായിരുന്നു. എന്നാൽ രജിത് സാറിൻ്റെ കൈ അബദ്ധത്തിൽ ഒരാളുടെ കണ്ണിൽ ഒരു ചെറിയ മുളവ് ചെയ്തേക്കുന്നതും അത് ഭയങ്കര പ്രശ്നമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവിടെ നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു നമ്മളുടെ ഈ രാജ്യത്ത് മൊത്തം കോവിഡിൻ്റെ സിറ്റുവേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൽ ഗസ്റ്റൊക്കെ വരാറുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് വരാറുണ്ട്. പിന്നെ വൈൽഡ് കാൾ എൻട്രിയിലൂടെ ആൾക്കാർ കയറാറുണ്ട്. അങ്ങനെയൊക്കെ വന്നവരായിരുന്നു അഭിരാമി എന്ന് പറയുന്നതും പിന്നെ അമൃത സുരേഷൊക്കെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്നവരാണ്. അങ്ങനെ ഇവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇത് കോവിഡിൻ്റെ സിറ്റുവേഷൻ വരികയും ലാലേട്ടൻ, അതായത് ഈ ഗിഫ്റ്റ് ഒരു എന്താ പറയുക ഒരു ഗസ്റ്റൊക്കെ വരുമല്ലോ. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു ബിഗ് ഹൗസിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ധർമ്മജനായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ധർമ്മജൻ ഗെയിം കളിക്കാനാണ് വന്നേന്ന്. പക്ഷെ ഇല്ല, എല്ലാവർക്കും സന്തോഷമായിട്ട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന ആളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ലാലേട്ട, ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഒരു 75 ദിവസം ബിഗ് ബോസ് സീസൺ ടു തീരാനായിട്ട് 25 ദിവസം മാത്രം ബാക്കി നിൽക്കെ ലാലേട്ടൻ വരുവാണ്. ഇവർ പോലും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ വരും, ഹിൻറ്റ് പോലും ഇവർക്ക് ആർക്കും കിട്ടിയിരുന്നില്ല. എന്നാൽ ലാലേട്ടൻ വന്നിട്ടാണ് ഇവരോട് പറയുന്നത് ഇങ്ങനെ പ്രശ്നം നമ്മളുടെ രാജ്യത്ത് നേരിടുന്നുണ്ട്. ലാലേട്ടൻ പറയുമ്പോഴാണ് ഈ വീട്ടിലുള്ളവരൊക്കെ ഇത് അറിയുന്നത് ഇങ്ങനൊരു പ്രശ്നത്തിലാണെന്ന്. പക്ഷേ ആ സമയത്ത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്ത യാതൊരു മാർഗ്ഗവുമില്ല, കാരണം നമ്മളെ രാജ്യം മൊത്തം ലോക്ക്ഡൗണിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ സെക്കൻഡ് സീസണിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഉണ്ടായിരുന്നത് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രാജ്യം മൊത്തം ലോക്ക്ഡൗണിൻ്റെ പിടിയിലായപ്പോൾ നമ്മളെ ബിഗ് ബോസ് സീസൺ ടു പകുതി വെച്ച് എൻഡ് ചെയ്യേണ്ട ഗതി വന്നു. അപ്പോൾ ആരാണ് വിന്നറെന്ന് നമുക്ക് അറിയാൻ പറ്റിയില്ല. അപ്പോഴും ഒരുപാട് ഫാൻസ് ഗ്രൂപ്പിലൊക്കെ സംസാരം ഉണ്ടായിരുന്നു ഇനി എന്തായാലും ബിഗ് ബോസ് ഒന്നും ഉണ്ടാവില്ല, ഇതോടുകൂടി ബിഗ് ഹൗസ് എന്ന് പറയുന്നതേ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടി വിഷമിപ്പിച്ചൊരു സമയം നമുക്കുണ്ടായിരുന്നു, അല്ലേ? 2021 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ അന്നാണ് നമ്മൾ ബിഗ് ബോസിൻ്റെ സീസൺ 3 കാണുന്നതല്ലേ. നമ്മൾ ആ സമയത്ത് ഒരുപാട് ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള താരങ്ങൾ ബിഗ് ബോസിൽ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഒരുപാട് ലിസ്റ്റുകൾ പറഞ്ഞു വന്നു. അങ്ങനെ ഈ ഒരു വീട്ടിലോട്ട് മത്സരിക്കാൻ എത്തുകയാണ് മണിക്കുട്ടൻ, ഫിറോസ് എത്തുകയാണ്, നമ്മുടെ ആർജി ആയിട്ടുള്ള ഫിറോസ് ആയിരുന്നു, ഫിറോസ് എത്തുകയാണ്, പിന്നെ റംസാൻ എത്തുകയാണ്, ഋതു മന്ത്ര, അങ്ങനെ ഒരുപാട് ഒരുപാട് താരങ്ങൾ എല്ലാം വ്യത്യസ്ത മേഖലയിൽ നിന്ന്, പാട്ടുകാരുണ്ടായിരുന്നു, നൃത്തം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ സോഷ്യൽ സർവീസ് ചെയ്യുന്നവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആർജിഎസ്. നമ്മൾ സീസൺ 2 നമ്മൾ സീസൺ 2 സീസൺ 3 ആർജിഎസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആർജി അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു ബിഗ് ഹൗസ് ഹൗസ് തന്നെയായിരുന്നു സീസൺ 3 എന്ന് പറയുന്നത്. അടിപൊളി ഗംഭീരമായി തന്നെയായിരുന്നു ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടു
കൊണ്ടുപോയത്. ഓരോ സീസൺ കഴിയും തോറും അല്ലെങ്കിൽ ഓരോ ആഴ്ച കഴിയും തോറും ഓരോരുത്തരും ആ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. അത് ലാലേട്ടനും വന്നിട്ട് ഒരാൾ ഡള്ളാവുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് എടുത്ത് പറഞ്ഞ് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അവർ അത്രയും ഗംഭീരമാക്കുമായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ കലാശക്കൊട്ട് നടന്നിട്ടുള്ള ഒരു സീസണും കൂടെ ആയിരുന്നു സീസൺ 3. പറയാൻ പറ്റില്ല, ഫിറോസും സജിനയും കൂടെ വയൽക്കാൾ എൻട്രിയുടെ ആ വീട്ടിലോട്ട് വരികയാണ്. പിന്നെ ആ വീട്ടിൽ നടന്നത് സംഭവ വികാസങ്ങൾ തന്നെയായിരുന്നു. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വെറുതെ അങ്ങോട്ട് പോയി ചൊറിയുന്നു, വെറുതെ അടി ഉണ്ടാക്കുന്നു, തല്ലുകൂടുന്നു. കയ്യാങ്കളിയിൽ വരെ എത്തിപ്പോയ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു സീസൺ തന്നെയായിരുന്നു സീസൺ 3 എന്ന് പറയുന്നത് അല്ലേ. ലാലേട്ടനെ പോലും ഇവരെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ ലാലേട്ടൻ ശകാരിച്ചിട്ട് പോലും ഇവരെ നന്നാവാത്തയോ അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളും പേടിച്ചു വരുന്നു, അയ്യോ ഈ സീസൺ ഇവരെല്ലാം കൂടെ കാരണം തെറ്റ് പകുതി വെച്ച് നിർത്തേണ്ടി വരുമോ? കാരണം എന്ന് വെച്ചാൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ വ്യക്തിനെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ ഈ പ്രോഗ്രാം തന്നെ ബാൻ ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനുണ്ട് എന്നതാണ്. കാരണം കുറേ ആൾക്കാരെ ഒരു വീടിനകത്ത് അടച്ചിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. അത് മാത്രമല്ല, ഈ ഒരു സീസണിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഡിമ്പിളിന് ഇടയ്ക്ക് വെച്ചിട്ട് പോവേണ്ടി വന്നു, അപ്പോഴേക്കും രമ്യ എത്തുന്നു, അപ്പോൾ ഡിമ്പിൾ ഇനി കളിക്കാനുണ്ടാവില്ല, ഡിമ്പിളിൻ്റെ അച്ഛൻ മരിച്ചാണ് പോകുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കട പറച്ചില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുറേ ഫ്രണ്ട്ഷിപ്പ്, അതുകൊണ്ട് പ്രണയം വർക്കൗട്ട് ആവാൻ അല്ലെങ്കിൽ പ്രണയത്തിന് വേണ്ടി ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയാം സൂര്യയെക്കുറിച്ച്, ഡാൻസറാണ്, മോഡലാണ്, അഭിനേത്രിയാണ്. അങ്ങനെ സൂര്യ ഒരു ചെറിയ പ്രണയം അല്ലെങ്കിൽ പ്രണയാഭരണമൊക്കെ നമ്മളെ മണിക്കൂട്ടനോട് നടത്തിയിരുന്നു. അങ്ങനെ സൂര്യയുടെ കുറേ റൊമാൻസും കാര്യങ്ങളും നമ്മൾ കണ്ടായിരുന്നു അല്ലേ. സൂര്യ മാറിയിരുന്ന് ചിരിക്കുന്നു, പിന്നെ മാറിയിരുന്ന് പാട്ട് പാടുന്നു, മണിക്കുട്ടനെ മാത്രം നോക്കുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്കും ചിരിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമുക്കും അയ്യോ അവർ പ്രണയിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന കുറേ സീക്വൻസൊക്കെ തന്നിട്ടുള്ളൊരു സീസൺ തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ എൻഡിൽ നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് തന്നെയായിരുന്നു വീണ്ടും നമ്മളെ രാജ്യത്ത് കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ വീണ്ടും ഹൈപ്പായിട്ട് വരുന്നത്. എന്നാൽ ഇവരാരും ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, രാജ്യം കോവിഡിൻ്റെ പിടിയിലാവുമ്പോഴും എൻഡ് ചെയ്യാൻ, അതിൽ ഈ ഒരു പ്രോഗ്രാം എൻഡ് ചെയ്യാനായിട്ട് വെറും 5 ദിവസം മാത്രമേ ഉള്ളൂ, ഈ സമയത്ത് ഒന്നും സംഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ച പ്രേക്ഷകരായിരുന്നു. എന്നാൽ നമ്മളെ പ്രാർത്ഥനയൊക്കെ വെറുതെ ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഈ സമയത്തായിരുന്നു തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കോവിഡ് കേസ് രൂപപ്പെടുകയും എല്ലാവരെയും ബാൻ ചെയ്യും, സീരിയൽസും എല്ലാ ഷൂട്ടിങ്സും നിർത്താൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സീസണിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങൾ നടന്നത് ഹൈദരാബാദാണെങ്കിലും സെക്കൻഡും തേർഡും ഷൂട്ടിംഗ് നടന്നത് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ ലോക്ക്ഡൗൺ ആയ ഒരു സിറ്റുവേഷനിൽ ഈ പ്രോഗ്രാം ബാൻ ചെയ്യുക അല്ലെങ്കിൽ ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം ഒരു ഗതി വരികയാണ്. നമ്മളെല്ലാവരും ഈ ഒരു വേറെ 5 ദിവസം ഈ ഒരു വിന്നർ ആരാണ്, കാരണം നമുക്കൊക്കെ മനസ്സിൽ ഇന്ന ആളാണെങ്കിൽ ഋതു ആയിരിക്കും അല്ലെങ്കിൽ റംസാനായിരിക്കും അല്ലെങ്കിൽ മണിക്കുട്ടനായിരിക്കും, അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ ഒരു 5 ദിവസം കണക്കുവഴി പ്രോഗ്രാം നിൽക്കി. എന്നാൽ ഈ പ്രോഗ്രാമിൻ്റെ വിന്നറെ നമ്മൾ കണ്ടെത്തി എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇതിൽ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത് മണിക്കുട്ടനായിരുന്നു. അത് മണിക്കുട്ടനെ തിരഞ്ഞെടുത്തത് വോട്ടിങ്ങിലൂടെയായിരുന്നു. പ്രേക്ഷകരാണ് ഈ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ജൂലൈ ലാസ്റ്റോട് കൂടിയിട്ട് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റ് 1 തന്നെ ഫൈനലിൽ സ്റ്റാർ ആണെന്നുള്ള കാര്യം നമ്മളൊക്കെ നമ്മളോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. മണിക്കുട്ടനാണ് ഈ ഒരു ഫ്ലാറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വിന്നർ ടൈറ്റിൽ റോള് അല്ലെങ്കിൽ ടൈറ്റിൽ വിൻ ചെയ്തത് എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അല്ലേ. കാരണം മണിക്കുട്ടൻ ഒരുപാട് വികാരഭരിതമായിട്ട് സംസാരിക്കുകയും മണിക്കുട്ടൻ ലൈഫിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സീസൺ 3 കഴിഞ്ഞതോടുകൂടി നല്ല, സത്യം പറഞ്ഞാൽ നമ്മൾ എൻഡ് ചെയ്തത് ആ വീട്ടിൽ തന്നെ നിന്ന് എൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പക്ഷേ അതൊന്നും നടന്നില്ല. എങ്കിലും വിന്നറെ തിരഞ്ഞെടുത്തു, സീസൺ 2 പോലെ പകുതി വെച്ച് നിന്നില്ലല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ നമ്മുടെ മുന്നിൽ സീസൺ 4 വരുന്നത്. അതെ, ബിഗ് ബോസ് സീസൺ 4 ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് ഈ സൺഡേ 7 മണിക്ക് രാത്രി 7 മണിയാകുമ്പോൾ ലാലേട്ടൻ നമ്മളോട് പറയുന്നതായിരിക്കും ആരൊക്കെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈ 4-ാമത്തെ സീസണിൽ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമല്ലേ. നമ്മളെല്ലാവരും അത്രയും വെയിറ്റിങ്ങിലാണ്. കാരണം ഒരുപാട് പേരുടെ പേരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു അവസരത്തിൽ ആരുടെ പേരാണെന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല. കാരണം നമ്മൾ കുറച്ച് മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പഴയ പേരുകൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞ ആൾക്കാരുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. എന്തായാലും ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾക്ക് ആ ഒരു ബിഗ് ബോസ് സീസൺ 4 തരുന്ന ആവേശം മാത്രമാണല്ലേ. ഇത്രയും ദിവസം, ഇനി നടക്കാൻ പോകുന്ന 100 ദിവസം എന്ന് പറയുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകളും. കാരണം ഇത്രയും ദിവസം നമുക്കറിയാം ഈ ഒരു സീസണുകൾ കഴിഞ്ഞ സീസൺ
സീസൺ നോക്കുമ്പോൾ നമുക്കറിയാം ഗെയിം സെക്ഷൻസ് അതുപോലെ തന്നെ പ്രേക്ഷകർ കാത്തിരുന്ന ആൾക്കാർ തന്നെയാണ് അവരുടെ ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ പുറമേ കാണുന്നവരായിരിക്കില്ല ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയാറില്ലേ, അതുപോലെയാണ് ഒരു കുറച്ച് നാളെ വീട്ടിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുമ്പോൾ അവരുടെ ക്യാരക്ടറിലുണ്ടാകുന്ന ചേഞ്ചസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളതാണ്. അതുമാത്രമല്ല ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ കണ്ടിട്ടുള്ള എപ്പിസോഡുകൾ പോലെ ആയിരിക്കത്തില്ല, ഇതുപോലെ ഇതുവരെ കണ്ടിട്ടുള്ള ബിഗ് ഹൗസ് ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്നത്, അതിഗംഭീരമായിട്ടുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വീടായിരിക്കുന്നത്. അപ്പോൾ നമ്മളും ആ വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം 7 മണിയപ്പോൾ ലാലേട്ട് ആരായിരിക്കും കണ്ടസ്റ്റൻസ് എന്നുള്ളതും ആ കണ്ടസ്റ്റൻ്റിനെ വെൽക്കം ചെയ്ത് ആ വീട്ടിലോട്ട് വിടുക, അങ്ങനെ നമ്മൾ ആ വീട് കാണാനിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ 9:00 എല്ലാം തിങ്കൾ മുതൽ വെള്ളി വരെ 9:00 ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ശനി ഞായർ തീയതികളിൽ 9:00 നമ്മൾ ഈ ഒരു പ്രോഗ്രാം കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സും കട്ടിംഗ്സും കാര്യങ്ങളൊക്കെ ഒരു ഏഷ്യാനെറ്റ് പ്ലസിലും സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ട് ചെയ്യാത്ത 24 hours എന്താണ് ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ ഒരു അവസരം ഹോട്ട്സ്റ്റാറിലും ഉണ്ട്. അപ്പോൾ ഹോട്ട്സ്റ്റാർ എടുക്കുന്നവർക്കും അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ ഉള്ളവർക്കും ഈ ഒരു കട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ കാരണം നമ്മൾ ഈ ഒരു ദിവസം ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ കാണുന്നില്ലേ, ഇതിപ്പോൾ അങ്ങനെയല്ല, ഫുൾ ടൈം ഈ വീട്ടിൽ എന്താണ് അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് തന്നെ. അപ്പോൾ എന്തായാലും എന്താ ഇന്ന് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിയാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി തന്നെ ചിലപ്പം ആർമീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു അവസരം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സീസൺ 4 വേണ്ടിയിട്ട് ലാലേട്ടൻ വന്ന് ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറയുന്നത് വരേക്കും കാത്തിരിക്കാം.